കോങ്ങിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം വൈൽഡ് ബെയർ. ലൈൻ ഫ്രണ്ട്സ് ആണ് സംഭവം. നിങ്ങൾ എന്നിട്ട് ഈ സ്പെല്ലിംഗ് ഒന്ന് നോക്കുക. ആഗോളതലത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഗെയിമിൽ അവർ എഴുതി വെച്ചേക്കുന്നതാണ് ലൈൻ ഫിർനെറ്റ്സ്. ലൈൻ ഫിർനെറ്റ്സ് എന്ന് നോക്ക്. എന്താ തമ്പുരാൻ അറിയാ? ആ ഉങ്ങളെ ബ്രണ്ട് ബ്രണ്ട്. എന്താ സ്പെല്ലിംഗ്? യു 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 ആർ എസ് ഇ ദാർ എ ആർ. സീരിയസ്ലി എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് നോക്ക്. ഇത് തന്നെയല്ലേ കഴിഞ്ഞേ? മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര വിരൽ കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോ കാണിച്ചത് ദ്വിമുദ്ര രണ്ട് വിരലൊക്കെ. ദാരിദ്ര്യം ചേച്ചി തലയിലെന്താ പഴവോ? ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ക്രേറ്റ്, താങ്കളാണല്ലേ പുതിയ ആൾ? അതെ. ഈ ഒരു സെറ്റ് നേരത്തെ ഉണ്ടല്ലോ, പിഗ്ലെറ്റ് സെറ്റോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടുണ്ടായില്ലേ? ഉണ്ടായെന്ന് തോന്നുന്നു. ഇത് റിവ്യൂ ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോണി സെറ്റ്, ലൈൻ ഫിർനെറ്റ്സോ, അതെന്താ? ഞാൻ ഇവരുടെ ഇത് കണ്ടിട്ട് ഗൂഗിളിൽ ലൈൻ ഫിർനെറ്റ്സ് എന്ന് അടിച്ചു. ലൈൻ ഫ്രണ്ട്സ് ആണ് സംഭവം. ഇതിൻ്റെ പ്രൊമോഷണൽ പാക്കാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. നിങ്ങൾ എന്നിട്ട് ഈ സ്പെല്ലിംഗ് ഒന്ന് നോക്കുക. ആഗോളതലത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ഗെയിമിൽ അവർ എഴുതി വെച്ചേക്കുന്നതാണ് ലൈൻ ഫിർനെറ്റ്സ്. ലൈൻ ഫിർനെറ്റ്സ് എന്ന് നോക്ക്. ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കാണിക്കാം. ഇത് എൻ്റെ കണ്ണിൽ നിന്ന് മായ്ക്കാൻ പറ്റുന്നില്ല എനിക്ക്. ലൈൻ ഫിർനെറ്റ്സ്. ഫ്രണ്ട്സിൻ്റെ സ്പെല്ലിംഗ് എഫ് ആർ ഐ എൻ ഡി എസ് ആണ്. അവർ എഴുതി വെച്ചേക്കുന്നത് FIRNEDS. എഫ് കറക്റ്റ്, ആറ് തെറ്റിച്ചു, ഐ തെറ്റിച്ചു, ഇ തെറ്റിച്ചു, എൻ തെറ്റിച്ചു, എഫും ഡി യു എസും മാത്രം കറക്റ്റ്. കോപ്പിറൈറ്റ് കിട്ടും, അതാണോ? കോപ്പിറൈറ്റ് കിട്ടുന്നു. പ്രൊമോഷൻ അവിടെ തന്നെ എഴുതി വെച്ചേക്കുന്നു, ലൈൻ ഫ്രണ്ട്സ് പ്രൊമോഷൻ ഐറ്റം. എങ്ങനെ കോപ്പിറൈറ്റ്? ബ്രൗൺ യു എ സി. യു എ സി കുറ്റമൊന്നും പറയാനില്ല. മൊത്തം ഒരു ചോക്ലേറ്റ് മയമാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് കണ്ട ഇത് തല്ലു വെച്ച് കൊടുക്കാൻ തോന്നുന്നു. നമുക്ക് യു എ സിനെ കാണിച്ച് വെച്ചേക്കണം. ഓ, ഇത് കൊള്ളാം. ദിസ് ഇസ് ക്യൂട്ട്. ഇത് സെറ്റായിട്ടുണ്ട്. ഇതെനിക്കിഷ്ടമായി. ഇത് കൊള്ളാലേ, നോക്കി ക്യൂട്ടാണ്. ഇതേതാ? നീ മറിയിക്ക്. ചെറുതാണ്, അത്യാവശ്യം ചെറുതാണ്, കുഴപ്പമില്ല. ലെവൽ 2 കൊള്ളാം. ബോൾ ഉരുട്ടി വെച്ചേക്കുന്ന പോലെ. ഇത് ദാരിദ്ര്യം. ലെവൽ 1, 2, 3 നോർമൽ ബാക്ക് പാക്കിൽ ഡക്കിൻ്റെ. ഇവർ ഡക്കിനെ കൊണ്ടല്ല കളി. കോങ്ങിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം വൈൽഡ് ബെയർ. എങ്കിൽ ആ കൈയും കൂടി അങ്ങനെ ആക്കാൻ പാടില്ലായിരുന്നു. ബ്ലാക്ക് കാറ്റ് ബാക്ക് പാക്ക്. എളുപ്പമല്ല, ദാരിദ്ര്യമാണ് എങ്കിലും സഹിക്കാം. ഇതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമാണ്, നമ്മളതിനെ കുറ്റം പറയണ്ട. ഇതെന്താ തലയിൽ? എൻ്റെ പൊന്നെ, ഈ ഹെൽമെറ്റ് ഇട്ട മുടി ഇങ്ങനെ നിൽക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ മുടി? ഛേ, പിന്നെ എന്തിനാ ഹെൽമെറ്റ്? നോക്ക് മുടി നിൽക്കണം, നോക്ക്. ഇത് ഇത് ഇങ്ങനെയാണോ കളിക്കുമ്പോഴും?
അങ്ങോട്ട് കറക്ക് സൈക്കോ. ഓക്കെ ഓക്കെ. ഓ ഇതെന്താ ഐറ്റം? ഹണി കോംബിന്ന് സ്പൂണിട്ട്. എന്താ പൊണ്ണോ, അവൻ തീർത്തു വയറ് നിറങ്ങിന്ന് കാണിക്കുന്നു. ഇതിൻ്റെ ബാക്ക് സ്കിൻ എന്താ? അയ്യോ ബാഗ് എന്ത് വലുതാ എൻ്റെ പൊന്നോ. ഇതാ കഴിച്ച സാധനം ബാഗിലൂടെ പോയെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ ബാഗ്. വോണ്ട് റെക്കമെൻഡ് മാസ്ക്ഡ് വാസ്പ് ഗ്രനേഡ്. ഓക്കെ അപ്ഗ്രേഡ് ലേഡി കാർമൈൻ. വൺ ഇത്, മാക്സ് ഇത്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല. ജീപ്പിൽ ഫ്രണ്ട് സ്പെല്ലിംഗ് കറക്റ്റാണോ? ആ ജീപ്പിൽ കറക്റ്റാണ്. കണ്ടോ, ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടേ ഞാൻ നോക്കിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ദാരിദ്ര്യം. എന്താ ചേച്ചി തലയിലെന്താ പഴവോ? ഇതൊക്കെ കറക്കി കിട്ടുന്നതിൻ്റെ മനോനില സമ്മതിക്കണം. ഇതെന്താ? ഓ M16 സ്കിൻ വന്നു. എന്താ ഉള്ളത് പ്രത്യേകിച്ച്? സീരിയസ്ലി എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് നോക്ക്. നിങ്ങളെന്താ വന്ന് വന്ന് ആൾക്കാരെ പൊട്ടന്മാരാക്കുവാണോ? അറ്റ്ലീസ്റ്റ് ഒരു ചോപ്പ് കളറ്. എന്താടാ ലോക്ക്ഡൗൺ ആയിട്ട് മടി പിടിച്ച് ഉണ്ടാക്കിയത് ഒരുത്തനാണ്. ഇത് നോക്ക്, മൂന്ന് ബൾബ് കത്തും, അല്ലാതെ വേറെ ഒന്നും ഞാനതിൽ കണ്ടില്ല. സ്കൾ ക്രഷർ P19 ബൈതൻ. ഓക്കെ കില്ലഫിറ്റ് കുഴപ്പമില്ല. അഡ്വാൻസ്ഡ് ഓക്കെ. ഇത് തന്നെയല്ലേ കഴിഞ്ഞേ? ഇതെന്താ ഇത്? സെയിം ബ്രോഡ്കാസ്റ്റ്. സൈഡിലാ മൂന്ന് വര, അഡിഡാസിന്റെ മൂന്ന് സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ എനിക്കറിയത്തില്ല എന്താ ഇത്. ഫൈനൽ ഫോം, ഫോം മാത്രമുണ്ട്, പെട്ടിയില്ല, ഒരു തേങ്ങയില്ല. ഇത് കുറച്ച് നാൾ കറക്കാണ്ടിരുന്ന് ഇങ്ങനെ ആയതാണോ അതോ? എനിക്കറിയത്തില്ല. ഇനി ഇതും അത് തന്നെയാണോ? അല്ല നോക്ക്, എന്ത് വെറൈറ്റിയാണ്. അറ്റ്ലീസ്റ്റ് മോഡ്സിലെ അവരൊരു മീനിൻ്റെ മുള്ളു പോലെ ആക്കി വെച്ചെങ്കിലും എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റിൽ കുഴപ്പമില്ല. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നു പബ്ജി, ഐ ആം വാച്ചിങ് യു. നിങ്ങളിങ്ങനെ ഇറക്കുക ഞാൻ കാണുന്നുണ്ട്. ഓക്കെ സോ ഉടായി പറക്കുമ്പോൾ പിടിക്കുമെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ വാണ്ട്സ് നോ. ഇമ്മാതിരി സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമ്മൾ അറിയില്ലെന്ന് വിചാരിച്ചു. ഇതിലും ഭേദം നോർമൽ ബ്രോഡ്കാസ്റ്റാണെന്ന് തോന്നുന്നു. ഇതിന് മൊത്തം എത്ര മെറ്റീരിയൽ വേണം? 1, 2, 4, 7 മെറ്റീരിയൽ മാക്സ് ആക്കാൻ. ഇതുവരെ 5 മെറ്റീരിയൽ, അല്ല 4 മെറ്റീരിയൽ. ഇതിൽ 3, 5, 6, 7 സെയിം സംഭവം. എന്തൊക്കെ നമ്മൾ പിന്നെ കണ്ട? ഓ ഇത് കണ്ടിട്ടില്ലല്ലോ. ഇത് കൊള്ളാലോ, അത് കൊള്ളാം, അതെനിക്കിഷ്ടമായി. SLR ഇത് കൊള്ളാം. ഇത് ചേച്ചി ഡിസൈൻ ചെയ്തോ? അല്ലാണ്ട് സാധാരണ ചെയ്യുന്ന വെച്ചാനല്ലാന്ന് തോന്നുന്നു. ഓ ഇതും സെറ്റ്. കിൽ മെസ്സേജ് അതിലും ആ മൂന്ന് ഇത്, അത് ഒഴിവാക്കിയിട്ടില്ല. എങ്ങനെ പോയാലോ, ഇത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. SLR അഡ്ജസ്റ്റ് ചെയ്യാം, എനിക്കിഷ്ടമായി. പാസ് യു പാസ് SLR. ബാക്കി ഡ്രോപ്പ് ദ ബേസ് സ്കാറൽ. ഓക്കെ
ഓ അത് സീൻ, അത് സീനുണ്ട്. നൈസ്, അത് കൊള്ളാം, അത് ശരിക്കും കൊള്ളാം. ദാറ്റ് ഇസ് മോയ്സ് അഡ്വാൻസ് ഫോം. ഇലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ കളർ, എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല. ഇത് മറ്റേ ജോക്കറിൻ്റെ സെറ്റ് വന്നപ്പോൾ ഉള്ള ഇറങ്ങിയതാണ്. ഇതെന്താ ഇത്? ഓരോ ഓരോ ഫോമിൽ ഇവർ കുറേ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചേക്കണ പോലെ അല്ലേ? നോക്കി ബേസിക് അപ്പിയറൻസ്, ഇത് അഞ്ചാറ് സ്റ്റിക്കർ രണ്ട് സൈഡിലും ഇത് ഒട്ടിച്ചു. വേറെ ഓർണമെൻ്റ്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം ചെയ്യും പബ്ജി, ഈ ഫൈനൽ ഫോമിന് മുന്നേ ഓർണമെൻ്റ് വയ്ക്കുക. മൈക്രോസ്കോപ്പ് ഫോർ ഫയർ ആം ഓണമെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് വയ്ക്കുക. അതാകുമ്പോൾ പിന്നെ ആ ഫയർ ആം ഓണമെൻ്റ് എവിടെയാണെന്ന് നമുക്ക് കാണാൻ ഒരു ബട്ടനും കൂടി ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമായേനെ. എളുപ്പമായെന്നല്ല, കുറച്ചുകൂടെ ഒരു അന്തസ്സുണ്ടായിരുന്നു. കാരണം ഈ ഓർണമെൻ്റ് ഇങ്ങനെ കിടന്ന് ആടുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഇത് വച്ചേക്കുന്നത് അഞ്ച് മെറ്റീരിയൽ, അഞ്ച് മെറ്റീരിയൽ ഈ ഓർണമെൻ്റ് കിട്ടാൻ വേണ്ടി.